എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിലെ പ്രതിയെ മഹാരാഷ്ട്രയിൽ നിന്ന് പിടികൂടി. പക്ഷേ സംഘപരിവാർ പ്രൊഫൈലുകളെല്ലാം ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് കേരള പോലീസിനെ കൊണ്ട് വാങ്ങിക്കൊള്ളത്തില്ല. ഞങ്ങളുടെ സംഘി ഇൻ്റലിജൻസ് ഏജൻസിയും സംഘി പോലീസുമാണ് ഈ സംഘ ഗവൺമെൻറ്റും അതാണ് ഇതൊക്കെ ചെയ്തത്. കേരള പോലീസിന് എന്തിനു കൊള്ളാം എന്നുള്ള ചോദ്യമാണ്. എന്നിട്ട് വലിയ വലിയ കണ്ടെത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് കേരള പോലീസ് ഇവിടെ നിന്ന് അന്വേഷിച്ചു പോയത് ഉത്തർപ്രദേശിലേക്കാണ്, യു പി നോയിഡയിലേക്കും ഡൽഹിയിലേക്കും. പ്രതി മഹാരാഷ്ട്രയിൽ രത്നഗിരിയിലാണ്. ഇവരോട് ഈ വിവരക്കേടിന് കൈയും കാലും വെച്ച് നടക്കുന്ന മനുഷ്യരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ശരിക്കും ഈ കേസിൽ കേരള പോലീസ് സംഭവമുണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയിലേക്ക് എത്താവുന്ന ലീഡുകളെല്ലാം ശേഖരിച്ചിരുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. ശേഖരിച്ച് അവര് രണ്ട് സംഘങ്ങൾ പോയി കഴിഞ്ഞു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു. ആ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ട് അതിന്റെ ആദ്യത്തെ സിറ്റിംഗ് പോലും ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ രണ്ട് ടീമിനെ വിട്ടു. അതാണ് സംഗതി. കറക്റ്റായിട്ട് അവന്റെ വീട്ടിൽ പോയി. അതെ, വീട്ടിൽ പോകുന്നു. അവൻ താമസിച്ചിരുന്ന ഷഹീൻ ബാഗിൽ പോകുന്നു. വളരെ കൃത്യമായി പോലീസ് എത്താവുന്നുള്ള നമ്മളെ ഒരു ഒരു പ്രതി കേരളം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ വേറെ ബൗട്ട്സ് ആണ് ആദ്യമായിട്ട് കിട്ടേണ്ടത്. അതിനെ വളരെ ഭംഗിയായി കേരള പോലീസിന് കിട്ടി. ഈ കേന്ദ്ര ഏജൻസികളുമായുള്ള ഏകോപനവും ഭംഗിയായി ഉറപ്പാക്കി. അതെ, അവിടെയാണ് കാര്യം. അതെ, ഇപ്പോ കേരളം വിട്ടൊരു പ്രതി പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും കേരള പോലീസിന് ഓടിപ്പോയി അന്വേഷിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇതൊരു റെയിൽവേയിൽ നടന്ന അക്രമമാണ്. അതിന് കേന്ദ്ര ഏജൻസികളുടെ പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. കേന്ദ്ര ഇന്റലിജൻസ് ഈ ഇവിടുന്ന് കിട്ടിയ രേഖാചിത്രം, ഇവിടുന്ന് കിട്ടിയ പേര്, ഇവിടുന്ന് കൊടുത്ത ബാക്കി ഇയാളുടെ വേറെ ബൗട്ട്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അതൊക്കെ വച്ചിട്ടാണ് ഇങ്ങനെ ഒരാളെ ട്രേസ് ചെയ്യുന്നത്. മൊബൈലിനകത്ത് അവരുടെ ഭവനിൽ വ്യാജ അഡ്രസ്സിലെടുത്ത സിം കാർഡ് അവന് ഏത് ടവർ വരെ ലൊക്കേറ്റ് ചെയ്തു. അങ്ങനെയുള്ള എല്ലാ എവിഡൻസും അവർക്ക് കൊടുത്തില്ല. കേരള പോലീസ്, നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയം കാണേണ്ടുന്ന കാര്യമില്ല. ഇത് കേരള പോലീസും ഇപ്പൊ ഡി ജി പി മാധ്യമങ്ങളോട് ബ്രീഫ് ചെയ്തപ്പോൾ പറഞ്ഞത് അതാണ്. ഇറ്റ്സ് എ ജോയിന്റ് ഓപ്പറേഷൻ. കേരള പോലീസ്, മഹാരാഷ്ട്ര പോലീസ്, മറ്റ് കേന്ദ്ര ഏജൻസികൾ, ഇതെല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഒരു ജോയിന്റ് ഓപ്പറേഷൻ ആണ്. കാരണം ഇവിടെ നിന്ന് ഈ പ്രതിയുടെ രേഖാചിത്രം, പ്രതിയെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാ പിടിക്കുന്നത്? ഇത് ആളിൻ്റെതാണ് എന്ന് അറിഞ്ഞതുകൊണ്ടാണല്ലോ പിടിക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര ഇന്റലിജൻസിനുള്ള ഒരു മികവ് എന്ന് പറയുന്നത് അവർക്ക് രാജ്യത്തൊട്ടാകെ നെറ്റ്വർക്ക് ഉണ്ട്. അതുകൊണ്ട് ആ നെറ്റ്വർക്കിനെ ഭംഗിയായി ഉപയോഗിക്കാൻ പറ്റും. ഒരു സെൻട്രലൈസ്ഡ് ചെയ്ത് അവർക്ക് അതിനെ കോർഡിനേറ്റ് ചെയ്യാനും പറ്റും. ഇവിടുന്ന് ഈ ടീമാണ് ചിലപ്പോഴത്തേക്കും ഉറപ്പല്ലേ. അപ്പോ കേന്ദ്ര ഇന്റലിജൻസിന് ചെയ്യാൻ പറ്റുന്നത് ഇന്ന ആളുണ്ട് എന്നുള്ളത് അവിടെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. അത് ഏതൊരു സ്ഥലമാണോ അവിടെ ഒന്ന് പിടിക്കുക. ഇപ്പൊ മഹാരാഷ്ട്ര കോൺഗ്രസ് വരിച്ചിരുന്നെങ്കിൽ അത് കോൺഗ്രസിന്റെ പോലീസ് എന്ന് പറയും. ഇപ്പൊ അവിടുത്തെ ഒരു കേസാണെങ്കിൽ ഇവിടെ വന്നാൽ ഇവിടെ നമ്മുടെ കേരള പോലീസ് പിടിച്ചു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോഴും ആ പോലീസ് പിടിച്ചു എന്ന് തന്നെയാണ് അവകാശപ്പെടുന്നത്. അല്ലാതെ ഇത് കേരള പോലീസ് വാങ്ങി കൊള്ളാത്തവർ എന്നുള്ള ഒരു പ്രചരണം നടത്തിയിട്ട് കാര്യമില്ല. ഇവിടെ കേരള പോലീസിന്റെ അന്വേഷണ മികവ് ബോധ്യപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. കാരണം ആ എവിഡൻസുകൾ കിട്ടുന്നു, ഫൊറൻസിക് പരിശോധനകൾ വളരെ കൃത്യമായി നടത്തുന്നു. ഈ ട്രാക്കിലൊക്കെ വളരെ ദൈർഘ്യമേറിയ ഇടങ്ങളിൽ നന്നായി സഞ്ചരിച്ച് തെളിവുകൾ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന നടത്തുന്നു. ബോഗികളിൽ ഫോറൻസിക് പരിശോധന നടത്തുന്നു. പക്ഷെ അതിനകത്ത് ഒരൊറ്റ ഒരു ഇതേ സംഭവിച്ചുള്ളൂ. ആ കുട്ടിയെയും, മരിച്ച ആ കുട്ടിയെയും ആ പിന്നെ വീട്ടമ്മയെയും ആ പുരുഷനെയും അവരെ കണ്ടെത്താൻ അല്പം താമസിച്ചു. അതെ അതെ, അല്ല അത് അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടാകും. വേറെ ആരും അങ്ങനെ ഒരു ലീഡ് നൽകിയില്ല. അവിടെയാണ് പ്രശ്നം. അതും സ്റ്റേഷനടുത്ത് തന്നെ ആണ്. അല്ല, ഒരു 100 മീറ്റർ. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, ആളുകൾ പുറത്തേക്ക് ചാടിയിട്ടുണ്ട് എന്നുള്ളൊരു ലീഡ് കിട്ടുന്നില്ല. പിന്നീട് ഒരു വേറൊരു തീവണ്ടി കടന്നുപോയപ്പോൾ അവർ ആ അതിന്റെ എഞ്ചിൻ ഡ്രൈവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടത്തുന്നത്. ശരിക്കും ഈ പ്രതിയെ കുറിച്ച് സംഗതി ആർക്കും ഒന്നും അറിയില്ല. അവിടെയാണ് കാര്യം. ആ ബാഗ് പിന്നെ ഒരാൾ മാത്രമാണ് ഇയാളുടെ മുഖം ശ്രദ്ധിച്ച ഒരാൾ. അയാളെ വെച്ചിട്ടാണ് ഈ രേഖാചിത്രം. രേഖാചിത്രം ഏകദേശം തലയിൽ ഒരു കെട്ട് ഉണ്ട്, ഏകദേശം ആ ഒരു ഫേസിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ തന്നെ അവന്റെ ബാഗിൽ നിന്ന് കിട്ടിയ ഫോണ്. അതെ അതെ, അല്ല ആ വിവരങ്ങളെല്ലാം, ആ എവിഡൻസുകളെല്ലാം കൃത്യമായി ഉപയോഗിച്ച് ഇയാൾ ട്രേസ് ചെയ്യാൻ ഉതകുന്ന തരത്തിലേക്ക് മാറി എന്നുള്ളതാണ് കേരള പോലീസിന്റെ ഒരു മികവ് എന്ന് പറയുന്നത്. അതിന് ഇപ്പോ കേരള പോലീസ് മാത്രമായി ചെയ്തതെന്ന് നമ്മുടെ ഡി ജി പി പോലും അവകാശപ്പെടുന്നില്ല. പക്ഷേ സംഘപരിവാർ മാത്രം പറയുന്നത് ഞങ്ങള് ചെയ്തു, നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം. അവിടെയാണ് പ്രശ്നം വന്നേ. നമ്മള് ഇത്തരത്തിൽ ഇതൊരു കേരള സംസ്ഥാനത്ത് മാത്രം ബാധിക്കുന്ന വിഷയമല്ല.
ഇന്ത്യൻ റെയിൽവേക്ക് നേരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അതെ 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 അതെ, ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷാ സംവിധാനങ്ങളെയാണ് അയാൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. അത് കേരളത്തിൽ വെച്ചായി എന്നുള്ളതേ ഉള്ളൂ. ഇത് എവിടെ വെച്ച് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതാണല്ലോ. കാരണം ഒരാൾക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ വഴി ആർ പി എഫിന്റെ കൃത്യമായ പരിശോധനയൊന്നും ഇല്ലാതെ ഇത്തരത്തിൽ മൂന്ന് കുപ്പി പെട്രോളുമായിട്ട് പോകാൻ പറ്റുമെങ്കിൽ, നമ്മളൊക്കെ ഈ വണ്ടി കയറ്റി അയക്കുന്ന സമയത്ത് പെട്രോൾ മുഴുവൻ ഊറ്റി അതിനകത്ത് തുണിയിട്ട് തുടച്ച് അല്ല, എന്നിട്ട് നമ്മളൊരു അര ലിറ്റർ ആ പോർട്ടർമാരോടൊക്കെ ചോദിച്ചു, ഒരു അര ലിറ്റർ കൊണ്ട് ബാഗിനകത്ത് വെച്ചിട്ട് പിടിക്കുകയും ചെയ്താൽ ജയിലിടിഞ്ഞാലും പുറത്തു വരില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരിടത്ത് ഇത് സംഭവിക്കാൻ പാടില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഈ അന്വേഷണത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. അത് ഏറ്റവും ഭംഗിയായി ഏകോപിപ്പിക്കപ്പെട്ടു. അത് സംഭവിച്ചു, അയാളെ പിടികൂടാൻ സാധിച്ചു. ഇനി അവന്റെ പിന്നിലുള്ള മറ്റ് ശക്തികൾ ഏതെങ്കിലും ഉണ്ടോ? ഇനി ഈ സംഭവത്തിലേക്ക് അവൻ ചെന്നെത്തിയത് എന്തുകൊണ്ടാണ്? അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി പോലീസ് അന്വേഷിക്കാൻ. അതെ അതെ, അത് ഇനിയിപ്പോ കേരള പോലീസിന് കൈമാറി ഇവിടെ കൊണ്ടുവന്ന് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമ്പോൾ അതും സാധ്യമാകുമെന്ന് തന്നെയാണ് ഡി ജി പിയും നമ്മുടെ പോലീസ് മേലധികാരികളും നൽകുന്ന ഒരു ആത്മവിശ്വാസം.